ഹലോ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് മുട്ട ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ഓയിലും ചേർക്കുന്നില്ല. നമ്മുടെ ഈ കേക്ക് ഓയിൽ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. പിന്നെ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. അത് ഞാനൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒന്ന് അരിച്ചെടുക്കണം, നന്നായിട്ട് അരിക്കണം. പറ്റുമെങ്കിൽ 2 തവണയൊക്കെ അരിച്ചാൽ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ചേർക്കുന്നത് നല്ല തൈരാണ്. നമ്മൾ ഇതിൽ മുട്ട ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് തൈര് ചേർക്കുന്നത്. ഇനി പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മുഴുവനായിട്ട് ചേർക്കുന്നില്ല, കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. മധുരം കൂടി പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ 1/4 കപ്പാണ് ഇതിലേക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടത് പാലായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും എത്രത്തോളം പാൽ വേണമെന്നറിയാൻ പറ്റും. അപ്പോൾ ഞാൻ 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം കറക്റ്റ് ആകുമെന്ന് തോന്നുന്നു. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് ഉണ്ടാക്കി. ഇനി നമുക്കിത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് പൊടിയൊക്കെ ഒന്നാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയുമായിരിക്കും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായി ടാപ്പ് ചെയ്യണം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട്. പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ശരിക്കും 20 മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കേക്കിന് മുകൾ വശത്ത് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബബിൾസൊക്കെ ഇതിൽ കുറച്ച് ഹോൾസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം ഞാൻ സാധാരണ കേക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്തിട്ടില്ല, ഒരു ചെറിയ ലൂസായിട്ട് എടുത്തിരിക്കുന്നത്. എങ്കിലും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചുമ്മാത്തൊരു നല്ല സാധാരണ കേക്ക് പോലെ ഉള്ള കേക്കല്ല, നമുക്ക് ജസ്റ്റ് കഴിക്കാൻ വേണ്ടി ഉള്ളതാണ്. ഒരു ടീ ടൈമിലൊക്കെ ആണെങ്കിൽ കഴിക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ക്രീം ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്കിന് ചെറിയൊരു ചൂടുണ്ട്, അതുകൊണ്ട് ക്രീം പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് വേഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പെട്ടെന്ന് നമുക്ക് നാവിൽ അലിഞ്ഞിറങ്ങുന്ന പോലെ ആയിരിക്കും. നമ്മൾ ഈ കേക്കിൽ ഓയിലൊന്നും ചേർക്കാത്ത കൊണ്ട് തന്നെ, ഓയിൽ ഫ്രീ ആയതുകൊണ്ട് ഒരു ചെറിയ ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് ക്രീം തേച്ചാൽ മതി. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് പൗഡർ, കുറച്ച് കൊക്കോ പൗഡറൊക്കെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തതായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക്, കണ്ടില്ലേ, സാധാരണ കേക്ക് പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. Thanks for watching. Bye.